ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. ഇപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് 65 ആണേ. ഈ ക്യാരറ്റുള്ള 65 നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ 4 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യം നോക്കി മിക്സ് ചെയ്യണം. പിന്നെ കുറച്ച് സോയാ സോസ് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് വേണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. പച്ചമുളക് കൂടുതൽ വേണമെന്നുള്ളവർ കൂടുതൽ ഇട്ടോളാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ആദ്യം ഇതെല്ലാം മിക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യം ഈ ബൗളിൽ ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണേ. കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ തൈര് ചേർക്കാം. തൈര് ഞാൻ കുറച്ച് വച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യം നോക്കി ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് കറി മസാല പൊടി 1/4 ടീസ്പൂൺ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. നമ്മളീ ക്യാരറ്റ് മുക്കി പൊരിക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഇത് മിക്സ് കിട്ടാനുള്ളത്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇതിലൊന്ന് ഉപ്പ് കൂടിപ്പോവാതെ നോക്കണം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള തൈരും കൂടെ ഒഴിക്കാം, ഇത് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിക്കോണം. ചിലർ ഇതിൽ ഫുഡ് കളറും കൂടെ ചേർക്കുന്നുണ്ട്, ഞാനിപ്പോൾ ആ കളർ ചേർക്കുന്നില്ല. അപ്പം നമ്മളിത് മിക്സ് ചെയ്തു. ഇനി നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാൻ നോക്കി. അപ്പം ഞാനിപ്പോൾ പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്സിൽ ഈ ക്യാരറ്റ് ഇട്ട് ഒന്ന് ഇതിൽ കോട്ട് ചെയ്ത് എണ്ണയിലിട്ട് കൊടുക്കണം. മിക്സ് തീരെ വെള്ളമായി പോകാൻ പാടില്ല. അതാ വെള്ളം ആവാൻ ആയെന്ന് തോന്നിയാൽ കുറച്ച് കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുത്തോളൂ. അപ്പൊ ചിലർ കോൺഫ്ലവറും മൈദയും ചേർത്തിരുന്നുണ്ട്, ഞാനിപ്പോ ഇതിൽ കോൺഫ്ലവർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ കുട്ടികൾ ക്യാരറ്റൊന്നും കഴിക്കത്തില്ല. ചില മിക്കവാറും കുട്ടികളിപ്പോൾ ഈ വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരറ്റ് കഴിക്കാൻ പറ്റും. ഈ ക്യാരറ്റ് കൊണ്ട് വേറെയും ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, ഞാൻ അതൊക്കെ പിന്നീടുള്ള വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. അതിന് ഈ മാവ് കറക്റ്റായിരുന്നു. നിങ്ങൾ ക്യാരറ്റ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തക്കവണ്ണം ഈ മിക്സിൻ്റെ അളവ് കൂട്ടിക്കോണം. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ് ഇതിലെടുത്തത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ട് അത് മറിച്ചിട്ടിട്ടുണ്ടേ. അപ്പോൾ തീ വന്നിട്ട് സ്ലിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിത് കോട്ട് ചെയ്താൽ ഈ മാവിൽ മുക്കി ഇതിലിട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കിയാലും കുഴപ്പമില്ല. വേഗട്ടെ, വെന്തിട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ ക്യാരറ്റ് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ അടുത്തത് വേറൊരു കടായി ചൂടാക്കാം. അപ്പോൾ ഞാൻ ഈ പാൻ വെച്ചിട്ട് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും ക്യാരറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് പച്ച ക്യാരറ്റ് ആയിരിക്കും, അപ്പോൾ നമുക്കത് കഴിക്കാനൊരു ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കാം.
നല്ലപോലെ വാണ്ടിട്ടെ. അപ്പൊ ഇത് നല്ലപോലെ വാണ്ടിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മളിതില് ഒരു 2 ടീസ്പൂൺ ഞാൻ കോൺഫ്ലോർ എടുത്തിട്ട് ഇതിൽ കലക്കി വെച്ചിരിക്കുകയാണേ 2 ടീസ്പൂൺ, അത് നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഫ്ലെയിം വന്നിട്ട് വളരെ സ്ലിമ്മിലാക്കിയിട്ട് വേണം ഇതൊക്കെ നമ്മൾ ചെയ്യാൻ. ഇതിപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇതിന് 1 സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനൊരു മീഡിയം സൈസ് ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. അതിന് ഈ ചേരുവകളൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതെല്ലാം തീ ഫ്ലെയിമായിട്ട് വെച്ച് തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ ക്യാരറ്റ് 65 റെഡിയായി കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിത് സെർവ് ചെയ്യേണ്ടത് തന്നെ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.